ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ബ്രെഡും മുട്ടയും വെച്ച് ഒരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ബ്രെഡിലേക്ക് ബട്ടറ് തേച്ച് കൊടുക്കണം. എല്ലാ ബ്രെഡിലും നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്, വളരെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിനായിട്ട് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി, ഒരു കുഞ്ഞ് സവാളയുടെ പകുതിയോ അല്ലെങ്കിൽ കുഞ്ഞ് സവാള മതി. ഒരു പിടി ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത്, കുറച്ച് കുക്കമ്പറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേരണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ച് കൊടുക്കണം. വേറെ സാധാരണ നമ്മൾ എങ്ങനെ മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ. ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിലോ വളരെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ബ്രെഡ് എടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് 1 മുട്ടയുടെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ 1 കഷണം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മയോണൈസ് ഒഴിച്ച് കൊടുക്കണം. മയോണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും സൺഫ്ലവർ ഓയിലും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് സോസ്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. കണ്ട, എന്നിട്ട് ഇതുപോലെ 2 ബ്രെഡും കൂടി വെച്ചാൽ മതി. നല്ല അടിപൊളി സ്നാക്സാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം നമുക്ക്. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ വിനാഗിരിയും കൂടി ചേർക്കണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. നല്ല ടേസ്റ്റാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ആ മയോണൈസിൻ്റെ രുചിയൊക്കെ വരുമ്പോൾ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.